ഫാക്കൽറ്റി ജിക്കറ്റിലേക്ക് സ്വാഗതം ഹലോ വ്യൂവേഴ്സ് എൻ്റെ പേര് അനീഷ രൂപക് ഞാൻ ദുബായിൽ താമസിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് രൂപക് തോമസ് ഇവിടെ ദുബായ് മോളിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്കൊരു മോളുണ്ട് റെയ്ന സൂസൻ രൂപക് 12th ഗ്രേഡിൽ പഠിക്കുന്നു ബൈ പ്രൊഫഷൻ ഞാനൊരു ഡയറ്റീഷ്യനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് സൂഫ്ലെയാണ് കോക്കനട്ട് സൂഫ്ലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് ഇളനീർ കരിക്ക് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് ആണ് അല്ലേ പക്ഷെ നമുക്ക് നല്ല ഇളനീർ കരിക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പ്രവാസികളായ ഞങ്ങളെ പോലെയുള്ളവർ പക്ഷേ നമുക്ക് ഒരു കോക്കനട്ട് സൂപ്പിളെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു വെരി ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കോക്കനട്ട് സൂപ്പിളെയാണ് അപ്പം അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം ഈ കോക്കനട്ട് സൂപ്പിളേക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ് 10 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം കോക്കനട്ട് മിൽക്ക് ഇല്ലാത്തവർക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം അതും സെയിം അളവ് തന്നെ 10 ടേബിൾ സ്പൂൺ ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മിൽക്ക് പൗഡർ നമ്മൾ കാപ്പിയൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന മിൽക്ക് പൗഡർ ഒരു കപ്പ് മിൽക്ക് പൗഡറാണ് ഞാൻ ഇന്ന് ഈ സൂപ്പിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് അപ്പം മധുരം പലർക്കും പല ഇഷ്ടമായിരിക്കും അപ്പം ഒരു ഹാഫ് ടു 1 ടീ കണ്ടൻസ് മിൽക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ മധുരത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അടുത്തതായി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ഈ പൊടി ഒന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് ചൈന ഗ്രാസ് ആവശ്യമുണ്ട് അപ്പം 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമുക്ക് വേണ്ടത് 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ അതായത് 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാംസ് ആണ് അപ്പം നമുക്ക് 2 ടീസ്പൂൺ ചൈന ഗ്രാസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ 10 ഗ്രാം പിന്നെ ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 2 കപ്പ് വാം വാട്ടർ വേണം ഇത്ര ഐറ്റംസാണ് നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സൂഫ്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് നമുക്കൊരു കുക്കിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഒരു 1 മിനിറ്റ് സൂഫ്ലെ എന്ന് തന്നെ പറയാം 1 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ഒരു പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം നമുക്കിതിൻ്റെ മെത്തേഡ് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ടോട്ടൽ 2 കപ്പ് വെള്ളം മാത്രമേ ഇതെല്ലാം മിക്സ് ചെയ്യാൻ എടുക്കാവുള്ളൂ അപ്പം കുറച്ച് വെള്ളം ഈ പാൽപ്പൊടിയിലേക്ക് ഒഴിക്കുക അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് കോക്കനട്ട് മിൽക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ടൻസ് മിൽക്ക് അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഒന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം ഇല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും മുഴുവൻ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ 1 ടിൻ കണ്ടൻസ് മിൽക്ക് അതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ നമ്മുടെ ഈ ചൂടുവെള്ളം നമുക്ക് സാധാരണ നമ്മൾ ചൈന ഗ്രാസ് ഡബിൾ ബോയിലിങ്ങിലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളിത് മിക്സിയിലും കൂടെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ചൂടിൽ തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ജെലാറ്റിൻ ഇവിടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഈ മിക്സിയിലേക്ക് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളിപ്പോൾ മിക്സി ജാറിനകത്താക്കി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം അതോടുകൂടി നമ്മുടെ സൂഫ്ല റെഡിയാവും നമ്മുടെ 1 മിനിറ്റ് മിക്സിയിൽ അടിച്ച മിക്സറാണ് ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും ഇത് ജെലാറ്റിൻ ആഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ എൻ്റെ ഈ ഒരു 2 ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഈ ട്രേക്കകത്തോട്ട് ഒഴിക്കുകയാണ് ഇനി ട്രേയിലല്ലാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഡിസ്പോസിബിൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ പാത്രങ്ങൾ നമുക്ക് കടകളിൽ അവൈലബിൾ ആണ് അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നാമത് ജോലി കൂടുതലാണ് അപ്പം നേരത്തെ തന്നെ നമ്മൾ ഇതുപോലുള്ള പുഡിങ് പാത്രങ്ങളിൽ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അവർക്ക് ഈസി ആയിട്ടങ്ങ് കൊടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്താലോ ഞാൻ ഇന്നിവിടെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വെളയിച്ച ചെറിയും അതുപോലെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും ആണ് അതായത് പുതിന ഇല അപ്പം നമുക്കത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം
കോക്കനട്ട് സൂപ്പിലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഇതാണ് ഈ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെരി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് സൂഫ്ലെ ആണ്. കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഒരു മിനിറ്റ് കൊണ്ട്, അതായത് കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കി കഴിയാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി ടേസ്റ്റി.